ഒക്കെ ബോട്ടം മോഡിൽ നിന്ന് എത്തിയിരിക്കുന്നത് വോൾവോ S60 മോഡലിൽ. ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു ഫീച്ചർ ആയിട്ടാണ്, ഫീച്ചറല്ല ശരിക്കും വെഹിക്കിളിനകത്ത് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ആണ്, അത് അധികം ആൾക്കാർക്കും അത് ശ്രദ്ധിക്കാത്തതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആ വീഡിയോ ഓപ്ഷൻ ചെയ്യുന്നത്. എന്താ വെച്ചാല് റിയർ സീറ്റിന് നോർമലി ഈ വരുന്ന സെഡാൻ വണ്ടികൾക്ക് കോമൺ ആയിട്ട് ഇതുപോലെ സീറ്റ് ഫോൾഡിംഗ് ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും ഒരു മൈൻഡ് എങ്ങനെയാ വെച്ചാൽ, പല കസ്റ്റമേഴ്സ് നമ്മൾ വന്ന് പറയാറുണ്ട് ഇതിന് ലഗേജ് സ്പേസ് നമുക്ക് കൂട്ടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഇതാണ്, കസ്റ്റമേഴ്സിന് അധികം അറിയില്ല. ഇപ്പൊ റിയർ സീറ്റ് ഫോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഓപ്ഷൻ കാണില്ല, ഈ ഭാഗത്തൊന്നും സ്വിച്ചുകളില്ല. S90 മോഡൽ വണ്ടികൾക്കൊക്കെ അവിടെ ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ ഡ്രൈവ് സ്വിച്ച് ഉണ്ടാവും, ആ സ്വിച്ച് വെച്ചിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക. S90 ടോപ്പ് വേരിയന്റിന് അതിൻ്റെ മൊമെന്റ് എന്ന് പറഞ്ഞ മോഡലിന് സീറ്റ് ഫോൾഡിങ് ഓപ്ഷനെ കൊടുത്തിട്ടില്ല കമ്പനി. അപ്പൊ ഇതിന്റെ ഓപ്പണിങ്ങിന് വരുന്നത് ഈ ഭാഗത്തൊന്നും കാണാൻ പറ്റില്ല, അതിന്റെ ലിവർ വരുന്നത് ബൂട്ടിനകത്താണ്, അത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്താൽ നോർമലി നമുക്ക് ഇപ്പോൾ ഇതിന് കുറച്ച് പാർട്സ് കുറച്ച് വർക്കിന് വേണ്ടി വന്ന വണ്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് കുറേ പാർട്സ് വായിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പോർഷൻ നോക്കിയാൽ കാണാൻ പറ്റും, ബാക്ക് റെസ്റ്റ് റിലീസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇത് റൈറ്റിലെ സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ളത്, ശ്രദ്ധിച്ച് നോക്കിയാൽ സീറ്റിൻ്റെ അത് എംബ്ലം കൊടുത്തുണ്ടാവും, അതുപോലെ ഇത് ലെഫ്റ്റിലെ. അപ്പോൾ ഇതിന് നേരെ ഉള്ളിലോട്ട് കൈയിട്ടിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യാം, ലിവർ കാണാൻ പറ്റും. വിഷ്വലി ഇങ്ങനെ നോക്കിയാൽ ആർക്കും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നേരെ സീറ്റ് ഫോൾഡ് ആവും. സീറ്റ് ഫോൾഡ് ആവുക വെച്ചാൽ സീറ്റിൻ്റെ ലോക്ക് റിലീസ് ആവും. പിന്നെ നമ്മൾ മാനുവൽ പോലെ വന്നിട്ട് ഈ ഹെഡ്റെസ്റ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ നമുക്ക് ലഗേജ് സ്പേസ് അത്യാവശ്യം കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത് അധികം കോമൺലി ആർക്കും അറിയില്ല, പല കസ്റ്റമേഴ്സും ഇവിടെ ഒന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്.